ദ ലോർഡ് ബസോറ ഗുഡ് നൈറ്റ് ബൈബിൾ സ്റ്റോറിയിലേക്ക് ഈ രാത്രി നിങ്ങൾക്ക് സ്വാഗതം. ദൈവത്തിന്റെ വചനം നിങ്ങളെ സ്പർശിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. സുഭാഷിതങ്ങൾ 12:22, കള്ളം പറയുന്ന അധരങ്ങളെ കർത്താവ് വെറുക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ബൈബിൾ കഥ 2 രാജാക്കന്മാരുടെ പുസ്തകം 5:5. നാമാൻ എന്ന് പറഞ്ഞ സിറിയൻ സൈന്യാധിപൻ കുഷ്ഠരോഗിയായി തീർന്നു. അദ്ദേഹത്തിന് കുഷ്ഠം ബാധിച്ചപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ദാസി പറഞ്ഞു, എലീഷ എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ട്, ആ പ്രവാചകനെ പോയി കണ്ടുകഴിഞ്ഞാൽ സൗഖ്യം കിട്ടും. അങ്ങനെ ഒത്തിരിയേറെ പ്രതീക്ഷയുമായി നാമാൻ എലീഷ പ്രവാചകനെ കാണുവാനായി വന്നു. എലീഷ പ്രവാചകനെ കാണുവാൻ വന്നപ്പോൾ എലീഷ പ്രവാചകൻ അവനോട് പറഞ്ഞു, ജോർദാൻ നദിയിൽ പോയി 7 തവണ മുങ്ങി കുളിക്കുക, അപ്പോൾ നീ സൗഖ്യം പ്രാപിക്കും. അത് അനുസരിച്ച് നാമാൻ ജോർദാൻ നദിയിൽ പോയി 7 തവണ മുങ്ങിയപ്പോൾ അവന്റെ കുഷ്ഠരോഗം സൗഖ്യപ്പെട്ടു. അവൻ അതിൽ നിന്ന് പരിപൂർണ വിടുതൽ ലഭിച്ചു. ഇതറിഞ്ഞ നാമാന് വലിയ സന്തോഷമായി. ഇവന് തന്നെ സുഖപ്പെടുത്തിയ പ്രതിപുരുഷനായ, ദൈവത്തിന്റെ പ്രതിപുരുഷനായ എലീശയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും എലീശ പ്രവാചകന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴാകട്ടെ, എലീശ പ്രവാചകൻ നാമാൻ കൊടുത്ത സമ്മാനമോ പണമോ ഒന്നും സ്വീകരിച്ചില്ല. അപ്പോൾ നാമാൻ അതുമെല്ലാമായി തിരികെ തന്റെ കൊട്ടാരത്തിലേക്ക് പോയി. പോകും വഴി എലീശ പ്രവാചകന്റെ ദാസനായിരുന്ന ഗഹസി ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ഗുരു ഈ പൈസയോ സമ്മാനമോ ഒന്നും മേടിക്കാതെ നാമാനെ പറഞ്ഞുവിട്ടല്ലോ, ഞാൻ പോയി ആ സമ്പത്തും ആ സമ്മാനങ്ങളും കരസ്ഥമാക്കും. അദ്ദേഹം ഗഹസി എലീശ പ്രവാചകൻ അറിയാതെ നാമാന്റെ പുറകെ ഓടി. അങ്ങനെ ഓടിച്ചെന്ന് നാമാന്റെ അടുത്ത് ചെന്ന് എലീശ പ്രവാചകന്റെ കിട്ടാനിരുന്ന സമ്മാനങ്ങൾ മുഴുവൻ ഗഹസി സ്വന്തമാക്കി. ആരും അറിഞ്ഞില്ല എന്ന ഭാവേന തിരിച്ച് എലീശ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. പ്രിയമുള്ളവരെ, എലീശ പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ പ്രവാചകന്റെ ആത്മാവ് പ്രചോദിച്ച് അദ്ദേഹം ഗഹസിയോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നിൽ നിന്ന് ഈ തിന്മ മറച്ചുവെച്ചത്? നീ ഈ പാപം ചെയ്തപ്പോൾ എന്റെ ആത്മാവ് നിന്റെ കൂടെ ഇല്ലായിരുന്നു. പക്ഷേ ഗഹസി ഒന്നും അറിയാത്ത മട്ടില്, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടില് ഒരു കള്ളം അങ്ങ് പറഞ്ഞു, ഞാൻ എവിടെയും പോയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോ തന്നെ ഗഹസി ആ നുണ മൂലം, ആ കള്ളം മൂലം ഒരു കുഷ്ഠരോഗിയായി തീർന്നു. സുഭാഷിതങ്ങൾ 12:22, കള്ളം പറയുന്ന നാവ് കർത്താവ് വെറുക്കുന്നു. പ്രിയമുള്ളവരെ, നുണ പറയാതിരിക്കാൻ, കള്ളം പറയാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിക്കാം. ഈ രാത്രി ദൈവത്തിന്റെ വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഗുഡ് നൈറ്റ്.